നമസ്കാരം. സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. ആലുവയിൽ വൻ വ്യാജകള്ള നിർമ്മാണ കേന്ദ്രം എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. രാസമിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച 1500 ലിറ്റർ കള്ളും അത് കൊണ്ടുപോകാനെത്തിയ പിക്കപ്പ് വാനുമാണ് ശിവരാത്രി മണപ്പുറം റോഡിലെ കള്ള് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയത്. മഴ ശക്തമായതിനെ തുടർന്ന് തൃശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താനായി ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഇന്നലെ യോഗം ചേർന്നു. ശക്തമായ നീരൊഴുക്കിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്ന പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് 423 മീറ്റർ പിന്നിട്ട സാഹചര്യത്തിലാണ് ഷട്ടർ തുറന്നത്. 424 മീറ്ററാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. ദേശീയപാതയിലെ കുതിരാൻ തുരങ്കത്തിൽ ചോർച്ച കണ്ടെത്തി. തുരങ്കത്തിനുള്ളിലെ ഒരു ഭാഗത്തു നിന്നും വെള്ളം ശക്തിയായി താഴേക്ക് ഒലിച്ചിറങ്ങുകയാണ്. തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് വെള്ളം ചോർന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. കാരിയുളം കടവിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വീടുകൾക്ക് ചുറ്റിലും ഇറങ്ങി ഭീതി പരത്തിയ ആനക്കൂട്ടം ബുധനാഴ്ച പുലർച്ചെയാണ് സമീപത്തെ തോട്ടത്തിലേക്ക് കയറിയത്. കഴിഞ്ഞ രാത്രിയിലാണ് ആനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ജയമുരളീധരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. CPMലെ ഭാവന രഞ്ജിത്തിനെ 8 വോട്ടുകൾക്കാണ് ജയ പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിലെ മുൻധാരണ പ്രകാരം സെബാ മുഹമ്മദ് അലി രാജിവെച്ചൊഴിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുധാ ദിലീപ് തെരഞ്ഞെടുക്കപ്പെട്ടു. LDF ധാരണയനുസരിച്ച് രമാ രാഘവൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സുധാ ദിലീപിനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ അനുമോദിച്ചു. മാള BRCയുടെ നേതൃത്വത്തിൽ മാള ബ്ലോക്കിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർക്കായി പോക്സോ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷീജ നസീർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭാ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ സമരം കടുപ്പിക്കുന്നു. അഴിമതിയിലും വികസനമുരടിപ്പും ചൂണ്ടിക്കാട്ടിയാണ് LDF സമരം. പല പദ്ധതികളും നടപ്പിലാക്കുന്നതിലും പൂർത്തീകരിച്ച പദ്ധതികൾ ആവിഷ്കരിക്കാത്തതിനാലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സമരം. പുതിയ മദ്യനയം മന്ത്രിസഭ അംഗീകരിച്ചു. ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു. നിലവിൽ 30 ലക്ഷം രൂപയാണ് ബാർ ലൈസൻസ് ഫീസ്. 5 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ മദ്യനയം പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാനത്ത് സ്പിരിറ്റ് ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും. കള്ളുഷാപ്പുകൾക്ക് ബാറുകളുടേതുപോലെ സ്റ്റാർ പദവി നൽകാനും തീരുമാനമായി. ഹൈലൈറ്റ്സ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.